നാടിനെ കണ്ണീരിലാഴ്ത്തിയ താനൂർ ബോട്ട് അപകടം 22 ജീവനുകളായിരുന്നു പൊലിഞ്ഞത്. അന്ന് രക്ഷാപ്രവർത്തനത്തിനെത്താൻ പൊന്നാനി സ്റ്റേഷനിലെ ഒരേ ഒരു കേരള കോസ്റ്റൽ പോലീസിൻ്റെ സ്പീഡ് ബോട്ടിന് സാധിച്ചിരുന്നില്ല. ഇന്നും ഈ കോസ്റ്റൽ പോലീസ് സ്പീഡ് ബോട്ട് കട്ടപ്പുറത്ത് തുടരുകയാണ്. യന്ത്രതകരാർ മൂലം പൊന്നാനിയിലെ കോസ്റ്റൽ പോലീസിൻ്റെ സ്പീഡ് ബോട്ട് ഒരു കാഴ്ചവസ്തുവായിരിക്കുകയാണ്. പട്രോളിംഗ് പേരിന് മാത്രം നടക്കുന്നുണ്ട്. ഫിഷറീസ് ബോട്ടിനെയും മത്സ്യത്തൊഴിലാളികളെയും ആശ്രയിച്ചാണ് പോലീസിന്റെ പട്രോളിംഗ്. വകുപ്പിനോട് അന്വേഷിച്ചപ്പോൾ ഇത് കൊച്ചി കമ്പനിക്ക് ടെൻഡർ കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ടെൻഡർ കൊടുത്ത അടിസ്ഥാനത്തിൽ അവർക്ക് ആ ഫണ്ട് ലഭിച്ചില്ല. ഫണ്ട് ലഭിക്കാത്തതിൻ്റെ കാരണമാണ് ഈ അവസ്ഥ നേരിടുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതമില്ലാത്ത സാഹചര്യമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതും തൊഴിലാളികളുടെ ജീവൻ അപായപ്പെടുന്നതും തുടർക്കഥയാകുമ്പോഴും ഉള്ള സംവിധാനങ്ങൾ പോലും പ്രയോജനപ്പെടുത്താനാകുന്നില്ല. പറയുമ്പോൾ സംവിധാനങ്ങളുണ്ട്, അതെല്ലാം പ്രഹസനമാകുന്നു എന്ന് മാത്രം. ഒരപകടം വരുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ അപകടം വരുമ്പോൾ പോലും ഉണരാനാകാത്ത അവസ്ഥയാണെന്നതാണ് യാഥാർത്ഥ്യം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.